മുക്കാൽ ഭാഗം വേവിച്ച് കൊടുക്കുക. പച്ചയായിട്ടൊന്നും കൊടുക്കരുത്, നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ച പൊട്ടണം. മുക്കാൽ ഭാഗം വേവിക്കണം. ഒട്ടും വേവിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കടിച്ച് വേവിച്ച് ശരിയാവില്ല. അതും ഒരു 15 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ കപ്പയുടെ തൊണ്ട് പൊളിഞ്ഞ് നമ്മൾ കളയുമ്പോൾ തന്നെ പശുവിൻ്റെ കൊമ്പുകൾ ചെറിയ തോതിൽ പൊളിയും. ചെറിയ തോതിൽ ചുറ്റുവശം ആ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും പശു ചെറിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 72 വയസ്സുള്ള ഒരു ക്ഷീര കർഷകനെയാണ്. അദ്ദേഹം ചില നാടൻ മരുന്നുകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്. അപ്പൊ അപ്പച്ചൻ ഇവിടെ നിപ്പുണ്ട്. അപ്പച്ചന്റെ പശുക്കളെ ഒന്ന് പരിചയപ്പെടാം. ഒരു പശു ഇതാണ്, അടുത്ത പശു ഇതാണ്, ഇത് റാത്തി പശു അല്ലേ? റാത്തി പശു, ഇത് ക്രോസ്. ഈ രണ്ട് പശുക്കളാണ് നമ്മുടെ അപ്പച്ചനുള്ളത്. അപ്പൊ ഈ ഒരു പശു വളർത്തൽ മേഖലയിൽ വന്നിട്ട് ഒരുപാട് നാളായോ? പശു മാത്രം വളർത്തി തുടങ്ങിയിട്ട് 40 വല്ലേ? 40 വല്ലേ? അതിക്ക് മുന്നേ എരുമയായിരുന്നു. എരുമയായിരുന്നു. ഞാൻ ജനിച്ച വീട്ടില് 5 എരുമയുള്ള വീട്ടിലെ ജനിച്ചേക്കാം. അതെ. എന്നിട്ട് പിന്നെ ഇപ്പൊ 2 പശുവല്ലേ ഉള്ളു? നേരത്തെ എത്ര പശു ഉണ്ടോ? നേരത്തെ 4 പശു ഉണ്ടായിരുന്നു. 4 പശു ഉണ്ടായിരുന്നു. രണ്ടെണ്ണം പാടത്ത് കിട്ടും, രണ്ടെണ്ണം വീട്ടിൽ കിട്ടും. ചെനയുള്ളതും കറവിലും വീട്ടിൽ കിട്ടും. പാടത്തുള്ളത് 6 മാസം ചെനയാകുമ്പോൾ വീട്ടിൽ കൊണ്ട് കിട്ടും. പിന്നെ പാടം കാണില്ല. പിന്നെ വരില്ല. പിന്നെ വരില്ല. പിന്നെ അതെ. പിന്നെ പശുവിന് കുറയ്ക്കാനുള്ള കാരണം എന്തായിരുന്നു? ആരോഗ്യസ്ഥിതി മോശം, എണ്ണം കുറയ്ക്കാണ്, പാല് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് തന്നെ പശുവിന് ധാരാളം പുല്ല് വേണം. എന്റെ വൈഫാണ് പുല്ലിറക്കുന്നത്. അപ്പൊ വൈഫിന് സുഖമില്ലാതെ തന്നെ എല്ലാം മകളുടെ കുട്ടി വീട്ടിലുണ്ട്, അതിനെ നോക്കണം. അപ്പൊ ഈ പുല്ലിറക്കൽ നിർത്തി. അതോടി കറക്കുന്ന പശുവിനെ നിർത്തി. ഇപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. 6 മാസം വരെ പാടത്തുണ്ടാവും. ഇത് കഴിഞ്ഞ് 9 മാസം അല്ലെങ്കിൽ 8 മാസമാകുമ്പോൾ കൊടുത്ത് കാശ് മേടിക്കും. പശു വളർത്തുന്ന രീതി എങ്ങനെയാണ്? ഞങ്ങളേ കുത്തി വയ്ക്കാറായി വലിയ കിടാവിന് മേടിക്കും. അത് കഴിഞ്ഞാൽ 3, 4, 5 മാസം കൊണ്ട് ചെനയെ കയറും. ചെന കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 6 മാസം എത്തുമ്പോൾ വരെ പാടത്തുണ്ടാവും. ഇത് കഴിഞ്ഞാൽ 8 മാസം 8 മാസം 9 മാസം കൊടുത്ത് കാശ് മേടിക്കും. ഇനി ഇപ്പം കറക്കുന്നതാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരെണ്ണം നല്ല ഇനം പശു കറക്കുന്നുണ്ടാവും. ഒരെണ്ണം ചെനയിലുണ്ടാവും. അങ്ങനെ രണ്ടെണ്ണം വീട്ടിലുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ട പശു ജേഴ്സി പശുവാണ്. 7 ലിറ്റർ 8 ലിറ്റർ പാല് കിട്ടും. വലിയ കംപ്ലൈന്റ് ഇല്ല. കട്ടിയുള്ള പാല് കിട്ടും. അത് ഞങ്ങൾ കൂടുതലും വീട്ടുകാർക്കാണ് കൊടുക്കുന്നത്. എച്ചപ്പിന് 10 ലിറ്റർ 12 ലിറ്റർ 13 ഒക്കെ കിട്ടും. പക്ഷെ പാലിന് കട്ടിയില്ല. പച്ചവെള്ളം പോലും ഒഴിക്കാൻ പാല് വീട്ടുകാർ കൊടുക്കാൻ പറ്റില്ല. കച്ചവടക്കാർക്ക് ഭേദം. ചാപ്രക്കാർ, വലിയ കച്ചവടക്കാർ വന്നു കഴിഞ്ഞാൽ അവര് എച്ചപ്പ് പശുവിനെ കൊണ്ടുപോകുള്ളൂ. വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ ചെറുവാര് പശു മതി. അവർക്കത് മതി. കാരണം തീറ്റയിലും വ്യത്യാസം വരും, പാലിലും വ്യത്യാസം. അപ്പൊ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുകയാണ്, പശുക്കൾക്ക് ചെന പിടിക്കാനും മതി കാണിക്കാനും എന്തെങ്കിലും നാടൻ മരുന്നുകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്നതേ ഇനം നോക്കിയിട്ടാണ്. ഇപ്പൊ നാടൻ പശുക്ക് ജേഴ്സി ആണെങ്കിൽ 2 കൊല്ലം കഴിയാണ്ട് കുത്തി വെക്കാൻ പാടില്ല. ചെന പിടിക്കില്ല. ചെന പിടിച്ചെത്തി കഴിഞ്ഞാൽ പാലുണ്ടാവില്ല. അതേസമയത്ത് എച്ചപ്പാണെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം പിടിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം കുത്തി വെച്ചിട്ട് ചെന പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ 2 കോഴിമുട്ട ഒരു നേരം വായിലൊഴിച്ച് കൊടുക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ കുഴച്ച് വെച്ച് കൊടുക്കും. 2 കോഴിമുട്ട ഒരു പ്രാവശ്യം. അങ്ങനെ 15 ദിവസം കൊടുക്കാം. പിന്നെ കൂടെ ഒരു നേരം ഒരു 1/2 കിലോ കടല 1/4 ഭാഗം വേവിച്ച് കൊടുക്കുക. പച്ചയായിട്ടൊന്നും കൊടുക്കരുത്, നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ച പൊട്ടണം. 1/4 ഭാഗം വേവിക്കണം. ഒട്ടും വേവിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കടിച്ച് വേവിച്ച് ശരിയാവില്ല. അതും ഒരു 15 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അല്പം കാൽസ്യം പൊടിയും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ പശു മതിക്കും. അത് കടല ഒരു നേരം കൊടുത്താൽ മതി. അപ്പൊ 2 മുട്ട ഒരു നേരം, പിന്നെ അതുപോലെ തന്നെ കടല പുഴുങ്ങിയത് അത് പകുതി വേവിച്ചത് ഒരു നേരം കൊടുക്കും. പകുതി 1/4 ഭാഗം വേണം. 15 ദിവസം അല്ലേ? അങ്ങനെ നമുക്ക് റിസൾട്ട് ഉണ്ടായ പശുക്കളാണ് ഇതൊക്കെ? അല്ല, ഇതൊന്നും വേണ്ടി വന്നില്ല. എന്തായാലും ഒറ്റയടിക്ക് എന്തായാലും തിന്നില്ല ഈ കടലയൊക്കെ. അപ്പൊ അത് തീറ്റ എന്തെങ്കിലും മാർഗമുണ്ടോ? തീറ്റ കുഴച്ച് വെച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് കുഴയ്ക്കണം. എന്നിട്ട് വെച്ച് കൊടുക്കണം. തീറ്റയിൽ കുഴച്ച് വെച്ച് കൊടുക്കാം. ഇച്ചിരി വൈകുന്നേരം ഈ കടലിനും അങ്ങനെ തന്നെ ചെയ്യണം. തീറ്റയിൽ കുഴച്ച് വെച്ച് കൊടുക്കണം. വെള്ളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ചില എന്നാലും കുടിക്കില്ല. കുടിച്ച് പരിചയമായി കഴിഞ്ഞാൽ സാധാരണ വെള്ളത്തിൽ കൊടുക്കാം. ആദ്യം തീറ്റ കൊടുക്കാം. എന്നിട്ട് അത് പരിചയമായി കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലേ 2 മാസത്തിനുള്ളിൽ പശു ചെന കയറും. 2 മാസത്തിനുള്ളിൽ അത് ചെനയാവണം. പശുക്കളെ നമുക്ക് അറിയാനും സാധിക്കും. അതെങ്ങനെ അറിയാമോ? ഇതിൻ്റെ കൊമ്പില്ലേ,
കൊമ്പ്, ആ കൊമ്പ് പുളിയും, നമ്മൾ കിഴങ്ങിന്റെ തൊണ്ട് പുളിയും പോലെ കൊമ്പ് പുളിയും. അങ്ങനെയുള്ള കന്നാലി ചെന പിടിക്കുള്ളൂ. ചില കന്നാലി കുത്തിവെക്കുന്ന ആറായി കഴിയുമ്പോൾ രോമം കൊഴിയും. ചില കന്നാലി ചെന പിടിച്ചു കഴിഞ്ഞതിന് ശേഷം രോമം കൊഴിയും. എല്ലാ കന്നാലിയുടെയും കൊമ്പ് പുളിയും. കൊമ്പ് പുളിയും, ആ കൊമ്പ് പുളിയാത്ത കന്നാലി ചെന പിടിക്കില്ല. ഈ കപ്പയുടെ തൊണ്ട് പൊളിഞ്ഞ് നമ്മൾ കളയുമ്പോൾ തന്നെ പശുവിന്റെ കൊമ്പുകൾ ചെറിയ തോതിൽ പുളിയും. ചുറ്റുവശം ആ പുളിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസം കഴിയുമ്പോഴേക്കും പശു ചെന കയറും. ആ കൊമ്പ് പൊളിയെന്ന് നോക്കിയിട്ടാണ് ചിലവര് കന്നാലി എത്ര പ്രസവം വെച്ചു ആയി എന്നുള്ളത് നോക്കണം. അതുമേ ഒരു പ്രസവത്തിനാണെങ്കിൽ ഒരു കൊമ്പ് പൊളിഞ്ഞ റൗണ്ട് ചെയ്തൊരു പണ്ടോ, ഒരു വര. രണ്ടാമത്തെ പ്രസവമാണ് 2 വര കാണിക്കും. 3ാമത്തെ പ്രസവമാണെങ്കിൽ 3 വര കാണിക്കും. 4ാമത്തെ ആണെങ്കിൽ 4 വരും. അത് കന്നാലും മേടിച്ച് പരിചയമുള്ളവർക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ പശുക്കൾക്ക് എത്രാമത്തെ വയസ്സിലാണ് ഈ കൊമ്പ് പൊളിയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്? 1.5 വയസ്സ് 2 വയസ്സ് ആവണം ജേഴ്സി പശുക്കൾക്ക് കൊമ്പ് പൊളിയിലേക്ക്. അത് കഴിഞ്ഞാൽ ചെനയുടെ ആരംഭമായി. പിന്നെ ഒരു 3 മാസത്തിനുള്ളിൽ ചെന കയറും. പിന്നെ എച്ചപ്പിനാണെങ്കിൽ അത് 2.5 വയസ്സ് 2.75 വയസ്സാവും. ഇത് കഴിഞ്ഞ് കുത്തി വെച്ച് 2-3 കുത്തിവെപ്പ് കഴിയുമ്പോഴേക്കും 3 വയസ്സ് കഴിയും. 3 വയസ്സ് കഴിയും. എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ പശുവിന് വാങ്ങുമ്പോ എത്രാമത്തെ പ്രസവമുള്ള പശുവിനെ വാങ്ങണ്ടേ? ഞാൻ ഇടക്കറ പശു ഒരു പ്രസവോ 2 പ്രസവോ കഴിഞ്ഞ പിന്നെ മേടിക്കില്ല. അത് നമ്മൾ മേടിക്കുന്ന സമയത്ത് നല്ലതിനും പശുവിനാണെങ്കിൽ 60,000-70,000 രൂപ കൊടുക്കണം. ഇടക്കറയ്ക്കാണ് ഈ 30,000 രൂപ തയ്ച്ചു കൊടുക്കണ്ട. 30,000 അതേ മേടിക്കുള്ളൂ. അത് അടുത്ത പ്രസവം കിട്ടും. നമുക്ക് പാലിന്റെ വീട്ടിലൊരു പശുണ്ടെങ്കിൽ കറക്കണ്ണി പാല് തെയ്യാഞ്ഞിട്ട് മേടിക്കുന്നതാണ്. കൂടുതൽ പാലിന്റെ ആവശ്യമില്ല. പശുവിനെ വാങ്ങിക്കുമ്പോൾ നമ്മൾ 1 ഇനം നോക്കണം. 2ാമത് കൊമ്പിന്റെ പാടുകൾ നോക്കണം. കൊമ്പിന്റെ പാട് പ്രസവം അറിയാം. അത് എല്ലാ ഇനങ്ങളും എനിക്ക് ഇഷ്ടം ജേഴ്സി പശുക്കളാണ്. എനിക്ക് ഇഷ്ടം എച്ചപ്പാണെങ്കിലും അങ്ങനെ തന്നെ. അതേസമയത്ത് ചിലതിന് അകിടുവീക്കം വന്ന് മുലയിൽ പാലുണ്ടാവില്ല. അത് കാണുമ്പോൾ തന്നെ അറിയാം മുല വലുതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞു നോക്കി കഴിഞ്ഞാൽ പാലുണ്ടാവില്ല. ഒന്നാമത്തെ നമ്മൾ പശുവിന്റെ കൊമ്പ് നോക്കണം. എത്രാമത്തെ പ്രസവമാണ്. രണ്ടാമത്തെ അതിന്റെ അകിട് ഒന്ന് നോക്കുക. ഇനിയിപ്പോ ആ അകിട് നമ്മളൊന്ന് പിഴിഞ്ഞു നോക്കുക. പിഴിഞ്ഞു നോക്കുക, അപ്പൊ അറിയാൻ പറ്റും. പിന്നെ അതിന്റെ സ്കിന് നോക്കി നമുക്ക് അറിയാൻ പറ്റില്ലേ? അല്ല, അത് ഇനം നോക്കുന്നതാണ്. സ്കിന്ന് കട്ടി കുറവാണെങ്കിൽ പാല് കിട്ടും. കട്ടി കൂടുതലാണെങ്കിൽ പാല് കിട്ടില്ല. പാല് കിട്ടില്ല. അടിവശത്ത് ഞരമ്പ് വലുതായി കിടക്കും. പാൽ ഞരമ്പ് 2 വശവും. അത് എന്തോരം വലുതായി കിടക്കും പാലുണ്ടാവും. അത് പ്രായം നോക്കുന്നതാണ്. ചിലര് കൊമ്പ് ചെത്തി വെച്ചാണെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പൊ പല്ല് നോക്കും എത്ര പല്ലായിട്ടുണ്ട്. പല്ല് 2 പല്ല് 4 പല്ല് 6 പല്ല് 8 പല്ല് ഒക്കെ ഉണ്ട്. അത് നോക്കുമ്പോ അറിയാം. കണ്ടുകൊണ്ടിരുന്ന ജോസഫ് അപ്പച്ചന്റെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ബൈ.